നമസ്കാരം. ശത്രുദോഷം, പെരുന്നാൾ തിരുവടികൾ, വലിവടി നാല്, ചെറിയ വടി നാല്. അല്ല തിരുവടികളെ, എവിടാരുന്ന്? ആർക്കൊന്നും ഇല്ലായിരുന്ന്. ഇപ്പൊ പുറത്ത് ചാടിയിരിക്കുന്നു. ലക്ഷ്യം എന്താണോവോ ആവോ. മാധ്യമ ശ്രദ്ധയാണോ അതോ ലോക്സഭാ സീറ്റോ? തിരുവടികളെ അങ്ങോട്ട് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. മറ്റാരും അല്ലെന്നേ ചങ്ങനാശ്ശേരി പെരുന്നാൾ തിരുവടികൾ. അതായത് NSS-ന്റെ കാവൽക്കാരൻ. ഇപ്പോൾ ആളെ പിടികിട്ടി കാണുമല്ലോ അല്ലേ. പുള്ളിക്കൊരു വിചാരമുണ്ട്, ചങ്ങനാശ്ശേരി പുള്ളിയുടെ ഉള്ളം കയ്യിലാണെന്ന്. കേരളത്തിലെ ഹിന്ദുക്കൾ പുള്ളിയുടെ കീഴിലാണെന്ന്. പുള്ളി പറയുന്നത് കേട്ടാ തോന്നും ഹൈന്ദവർ എന്ന് പറയുന്നത് NSS ആണെന്ന്. എന്തായാലും 3-4 ദിവസമായി പെരുന്നാൾ തിരുവടികൾ പൂണ്ട് വിളയാടുകയാണ്. സ്പീക്കർ മാപ്പ് പറയണം, സർക്കാർ നിലപാട് വ്യക്തമാക്കണം. സ്വന്തമായ ഒരു നിലപാടും ഇല്ലാത്ത ആളാണ് ഈ പറയുന്നത് കേട്ടോ. സ്വന്തം സാമുദായിക സംഘടനയിലുള്ളവർ പോലും പറയുന്നത് തിരുവടികളെ കൊണ്ട് സമുദായത്തിന് ഒരു ഗുണവും ഇല്ലെന്നാ. തിരുവടികൾ പറയുന്നത് ഇങ്ങനെ, സ്പീക്കർ AN ഷംസീറിന്റെ പ്രസ്താവന കേരളത്തിലെ ഹൈന്ദവരുടെ ചങ്കിലാ തറച്ചത്. ഓ കഷ്ടം. ശാസ്ത്രമല്ല, വിശ്വാസമാണ് വലുത്. ഏതൊരു മതത്തിന്റെ കാര്യമാണെങ്കിലും വിശ്വാസത്തിൽ കവിഞ്ഞ് ഒരു ശാസ്ത്രവും ഇന്നിവിടെ നിലനിൽക്കുന്നില്ല. ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു, അങ്ങനെ ഒരു ചൊല്ലുകൂടെ ഉണ്ട് തിരുവടികളെ. സ്പീക്കർ രാജിവെക്കണമെന്ന് പറഞ്ഞില്ല, മാപ്പ് പറയണമെന്നും അങ്ങനെ ചെയ്യാത്ത പക്ഷം സർക്കാർ നടപടി സ്വീകരിക്കണമെന്നുമാണ് പറഞ്ഞത്. സ്പീക്കർ ഹൈന്ദവ ജനതയോട് മാപ്പ് പറയണമെന്ന കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. അബദ്ധം പറ്റിയത് സമ്മതിച്ചു, മാപ്പ് പറയണം. ഇതാണ് തിരുവടികളുടെ ആവശ്യം. BJP യോട് എനിക്ക് ഒരു എതിർപ്പുമില്ല. ഉണ്ടാവില്ലല്ലോ, കാളവാല് പോക്കുന്നത് എന്തിനാണെന്ന് അറിയാലോ. ഞങ്ങളുടെ ആളുകൾ BJP യിൽ പ്രവർത്തിക്കുന്നതിനും കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പ്രവർത്തിക്കുന്നതിലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇവിടെ ഞങ്ങളുടെ ആളുകൾ എന്ന് തിരുവടികൾ പറഞ്ഞത് എന്താ ഉദ്ദേശിച്ചതെന്ന് അങ്ങോട്ട് മനസ്സിലായില്ല. എന്തായാലും തിരുവടികളെ, BJP യോട് ഒരു പ്രത്യേക എന്തോ ഒരു ഇത് ഇല്ലേ എന്ന് ഞങ്ങൾക്ക് പൊതുജനങ്ങൾക്കൊരു സംശയം ഇല്ലാതെയില്ല. ഞങ്ങൾ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവടികളുടെ ഈ വിളയാടലുകൾ ഒരു ലോക്സഭ സീറ്റ് ഒപ്പിക്കാനുള്ള വ്യഗ്രത അല്ലേ എന്ന് ഞങ്ങൾക്ക് തോന്നിയാൽ ഞങ്ങളെ കല്ലെറിയരുതേ.